Hi everyone, welcome to my channel. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് ഇതുപോലെയുള്ള ഒരു വാൾ ഡെക്കർ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏത് കളർ വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഒരു കാർഡ്ബോർഡ് പീസിൽ നിന്നും ഇതുപോലെയുള്ള ഒരു ഫ്രെയിം കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് 22.5 ഇഞ്ചസ് ആണ്, വിഡ്ത്ത് 15.5 ഇഞ്ചസ്, തിക്നെസ് 1.2 ഇഞ്ചസ് ആണ്. ഈ ഫ്രെയിമിൻ്റെ എല്ലാ സൈഡും പേപ്പർ ടേപ്പ് വെച്ച് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കാം. 14 പേപ്പർ റോൾസ് ആണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ രണ്ട് പേപ്പർ റോൾസിനെ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. ഞാൻ ഉണ്ടാക്കിയ പേപ്പർ റോൾസ് ചെറുതായതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 7 വലിയ പേപ്പർ റോൾസ് ആണുള്ളത്. ഈ പേപ്പർ റോൾസിനെ എല്ലാം ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലായി സ്റ്റിക്ക് ചെയ്ത് വെക്കാം. രണ്ട് സൈഡിലും എക്സ്ട്രാ നിൽക്കുന്ന ഈ പേപ്പർ റോൾസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. ഞാൻ ബ്ലാക്ക് അക്രൈലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മെഷർമെന്റ്സിലുള്ള കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തെടുക്കാം. ഓരോ പീസും 3 എണ്ണം വീതം വേണം. ഇതിൽ 6 പീസിൽ വൈറ്റ് കളർ ചാർട്ട് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഈ ഓരോന്നിനെയും ബ്ലൂ കളർ പെയിന്റ് ചെയ്യാം. ബ്ലൂ പേൾ കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഈ കാർഡ്ബോർഡ് പീസസ് എല്ലാം അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചാണ് കവർ ചെയ്യുന്നത്. ഇതിനായി ഒരു അലുമിനിയം ഫോയിൽ ഷീറ്റ് ഇതുപോലെ ഒന്ന് ചുളുക്കിയെടുക്കാം. ഇതിനെ നിവർത്തി ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ചുളുക്കിയെടുത്ത ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് ഓരോ കാർഡ്ബോർഡ് പീസിനെയും കവർ ചെയ്തെടുക്കാം. ഫ്രെയിമിന് മുകളിലായി ഈ ഓരോ പീസസും അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഹാങ് ചെയ്യാനായിട്ട് ഞാൻ പേപ്പർ പിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പേപ്പർ പിൻസ് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെ ചെറിയ രണ്ട് കാർഡ്ബോർഡ് പീസ് എടുത്ത് ഈ പേപ്പർ പിന്നെ മുകളിലായി സ്റ്റിക്ക് ചെയ്ത് വെക്കാം. വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.